നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ ഒറ്റക്കെട്ടായി ബിജെപിയെ എതിർക്കാനുള്ള NCP അധ്യക്ഷൻ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന ചർച്ചകളും ആസൂത്രണങ്ങളും പുരോഗമിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ NCP മന്ത്രിമാർക്കെതിരെയുള്ള കേസുകളിൽ പിടിമുറുക്കി ദേശീയ അന്വേഷണ ഏജൻസികൾ. രാഷ്ട്രീയ ചാണക്യനായ പ്രശാന്ത് കിഷോറും ശരത് പവാറും തമ്മിൽ പലതവണ ചർച്ച നടത്തുകയും ശരത് പവാറിന്റെ വസതിയിൽ വിവിധ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ യോഗം ചേരുകയും ചെയ്തിരുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP യെ പ്രതിരോധിക്കാനായി മൂന്നാം മുന്നണി രൂപീകരിക്കാനുള്ള ചർച്ചകളാണ് ഇതെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും NCP നേതാക്കൾ ഇത് നിഷേധിക്കുകയായിരുന്നു. കള്ളപ്പണക്കേസിൽ മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിന്റെ മുംബൈയിലെയും നാഗ്പൂരിലെയും വസതികളിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന് സമൻസ് അയച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത അനിൽ ദേശ്മുഖിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ശരത് പവാറിന്റെ സഹോദരന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറിന്റെയും ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള പഞ്ചസാര മിൽ മഹാരാഷ്ട്ര സംസ്ഥാന സഹകരണ ബാങ്കിലെ 25,000 കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ED കണ്ടുകെട്ടി. പശ്ചിമ മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലുള്ള 65 കോടി രൂപ വിലമതിക്കുന്ന ജരന്തേശ്വർ SSK മില്ലാണ് കണ്ടുകെട്ടിയത്. 2019 രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ഇതുവരെ മന്ദഗതിയിലായിരുന്നു. മുംബൈ പോലീസിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അജിത് പവാറിനെതിരെ CBI അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് കത്തെഴുതിയതിന് പിന്നാലെയാണ് ED നടപടി. മുകേഷ് അംബാനിയുടെ വീടിന് ബോംബ് ഭീഷണി ഉയർത്തിയ കേസിൽ അറസ്റ്റിലായ പോലീസ് ഉദ്യോഗസ്ഥൻ സച്ചിൻ വാസയുടെ മൊഴിയിൽ അജിത് പവാറിനെതിരെ പരാമർശമുണ്ടെന്നാണ് BJP ആരോപണം. മുതിർന്ന ശിവസേന MLA പാർട്ടി വക്താവുമായ പ്രതാപ് സർനായിക്കും കള്ളപ്പണക്കേസിൽ ED അന്വേഷണം നേരിടുകയാണ്. ഒരു വശത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുമ്പോൾ സംസ്ഥാനത്ത് ഗവർണറും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സർക്കാരിൽ. പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന നടപടികളിൽ ഉടനടി നടപടി വേണമെന്നാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. എന്നാൽ സർക്കാർ ആവശ്യപ്പെടുന്ന നടപടികളിൽ ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് മെല്ലെപ്പോക്കു നയവും. നിയമസഭാ കൗൺസിലിലേക്ക് കഴിഞ്ഞ നവംബറിൽ മന്ത്രിസഭ ശുപാർശ ചെയ്ത 12 പേരുടെ പട്ടിക ഇതുവരെ ഗവർണർ അംഗീകരിച്ചിട്ടില്ല. ഒരു മാസം മുൻപ് നരേന്ദ്രമോദിയും ഉദ്ധവ് താക്കറെയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിലും മഹാരാഷ്ട്രയിൽ BJP കൂട്ടുകക്ഷിയാവാൻ ശിവസേന ഒരുക്കമല്ല. അധികാരം പിടിച്ചെടുക്കാനുള്ള BJP പഴുതുകൾ തൽക്കാലം അടഞ്ഞതോടെയാണ് തണുത്തുകിടന്നിരുന്ന അന്വേഷണങ്ങൾ പൊടിതട്ടിയെടുത്ത കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED എത്തുന്നത്. ഇതോടെ മൂന്നാം മുന്നണി എന്ന സ്വപ്നം കാണുന്ന NCP അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളെ വരുതിക്ക് നിർത്താനാകുമെന്നാണ് BJP കണക്കുകൂട്ടൽ.